നമസ്കാരം. ഓണത്തിരക്കിലാണ് ലോക മലയാളികളെല്ലാം. തിരുവോണത്തിന്റെ ആരവങ്ങളിലേക്ക് മലയാളികളെ നയിച്ചുകൊണ്ട് എങ്ങും മുത്രാടപ്പാച്ചിൽ നടക്കുന്നു. വിപണികളിലൊക്കെ വലിയ തിരക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു. ഇപ്പോഴും സമാനമായ കാഴ്ച തന്നെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. വലിയ സന്തോഷത്തിൽ, ആഘോഷത്തിൽ തിരുവോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മലയാളിയുള്ളത്. സദ്യവട്ടങ്ങളും ഓണക്കോടിയും വാങ്ങാനുള്ള തിരക്ക് വിപണികളിലൊക്കെ നമുക്ക് കാണാം. പ്രതികരണങ്ങളിലൊക്കെ വലിയ സന്തോഷം നമുക്ക് കാണാം. നമുക്കും സന്തോഷം തരുന്നത് അതാണ്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓണത്തിരക്കിന്റെ വിവരങ്ങൾ അത് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം പ്രേക്ഷകരുമായി പങ്കുവെക്കും. പ്രതികരണം ഓരോ മാർക്കറ്റുകളിൽ നിന്ന് നമുക്കറിയാം. പ്രധാനപ്പെട്ട ചില മാർക്കറ്റുകൾ, പാളയം പോലുള്ള മാർക്കറ്റുകളിൽ നിന്ന്, വിവിധ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്ന് ഒക്കെ ഈ ഘട്ടത്തിൽ ഓണാഘോഷം എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഇനിയുള്ള അരമണിക്കൂർ സമയം. എങ്ങും ഓണാഘോഷത്തിലേക്ക്, ഓണത്തിൻ്റെ ആരവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. തിരുമുറ്റത്തെത്തിക്കഴിഞ്ഞിട്ടുണ്ട് തിരുവോണം. ഇനി മണിക്കൂറുകളുടെ മാത്രം കാത്തിരിപ്പാണുള്ളത്. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ, അതുപോലെ ഓണക്കോടി വാങ്ങാനൊക്കെയുള്ള തിരക്ക് വിപണികളിൽ നമ്മൾ കാണുന്നു. എങ്ങും ഒരു ഓട്ടപ്പാച്ചിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. രാവിലെ മുതലുള്ള ദൃശ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത് വിപണികളിൽ സാധാരണ കാണുന്നതിനേക്കാളൊക്കെ വലിയ തിരക്ക്. പക്ഷേ ആ തിരക്കിനിടയിലും സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ സന്തോഷത്തോടുകൂടിയുള്ള അവരുടെ പ്രതികരണം. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് പൊതുവായി നമ്മൾ നോക്കുകയാണെങ്കിൽ. പക്ഷേ അതിനെയൊക്കെ മറക്കാനുള്ള, അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു ദിവസം കൂടിയാണ്. അതിജീവനത്തിൻ്റെ ഒരു ഓണം കൂടിയാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് എല്ലാവരും വലിയ സന്തോഷത്തിൽ ആ തിരുവോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വിവിധ ഇടങ്ങളിലേക്ക് നമുക്ക് പോകണം, ഓരോ ജില്ലകളിലേക്കും പോകണം. അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഏത് തരത്തിലാണ് ഓണാഘോഷം നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇനിയുള്ള അരമണിക്കൂർ സമയം പരിശോധിക്കും. സൂരജ് സജിയിലേക്കാണ്, തൃശ്ശൂരിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ കുമ്മാട്ടികളുടെ വിശേഷങ്ങളുമായി സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൂരജ്, എങ്ങും വലിയ സന്തോഷം, ആഘോഷം, വിപണികളിൽ തിരക്ക്. തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ് കുമ്മാട്ടികളി. എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? എത്രത്തോളം സന്തോഷത്തിലാണ് എല്ലാവരും എന്നുള്ള കാര്യം ചോദിക്കുന്നില്ല. സന്തോഷമാണ്, മുഴുവൻ സന്തോഷമാണ്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ സൂര്യ? ഓണാഘോഷങ്ങൾക്ക് അതാ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുമ്മാട്ടിക്കളിയോട് കൂടിയാണ് തൃശ്ശൂരിലെ ഓണാഘോഷങ്ങൾക്ക് എല്ലാ തവണയും തുടക്കം കുറിക്കുക. ഇതാ ഉത്രാട ദിനത്തിൽ ആദ്യ കുമ്മാട്ടി, അത് പുതൂർക്കരയുടെ കുമ്മാട്ടിയാണ്. ആ പുതൂർക്കരയുടെ കുമ്മാട്ടി അല്പസമയം മുമ്പ് ഇറങ്ങി. അത് ഇതാ വിവിധ ദേശങ്ങളിലൂടെ, ദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിലൂടെ കുമ്മാട്ടി സംഘം പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആവേശം, അതാ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ നമുക്കറിയാം എത്രത്തോളം ആവേശമുണ്ട് എന്നുള്ളത്. ഈ കുമ്മാട്ടിയെ സംബന്ധിച്ച് വളരെ ചരിത്രപരമായ, അല്ലെങ്കിൽ വളരെ ഐതിഹ്യപരമായ പല കാര്യങ്ങളുമുണ്ട്. ഈ പരമശിവന്റെ ഭൂതഗണങ്ങൾ എന്നുള്ളതാണ് കുമ്മാട്ടിയെ പറയുന്നത്. ഈ തൃശ്ശൂരിനെ സംബന്ധിച്ച് പുലിക്കളിയും കുമ്മാട്ടിയും ഓണക്കാലത്ത് ഒഴിച്ചുകൂടാത്ത കാര്യങ്ങളാണ്. 10-40 വർഷമായി ഇറങ്ങുന്ന കുമ്മാട്ടികളുണ്ട്. അങ്ങനെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കുമ്മാട്ടി സംഘങ്ങളും കുമ്മാട്ടി ദേശങ്ങളുമുണ്ട്. അങ്ങനെ തൃശ്ശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് വേണം ഈ നിമിഷം നമുക്ക് പറയാൻ. വലിയ ആവേശത്തോടുകൂടി ഉത്രാടപ്പാച്ചിൽ മാത്രമല്ല തൃശ്ശൂരെ സംബന്ധിച്ച്, അതിനപ്പുറത്തേക്ക് ഈ കുമ്മാട്ടിക്കളിയോടുകൂടിയാണ് ഈ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ദിവസം കൂടിയാണ് ഈ ഉത്രാട ദിനം. എത്രത്തോളം ആവേശമുണ്ട്? തീർച്ചയായിട്ടും ഭയങ്കര ആവേശം. കാരണം അത് നിർത്തി കൊടുത്ത് തുടങ്ങിയ ഒരു സംഗതിയാണല്ലോ. വയനാടിന്റെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നിർത്തിയതാണ്. പക്ഷേ വളരെ ആഹ്ലാദം തോന്നുന്നു. എല്ലാ കലാകാരന്മാരും ഹാപ്പിയാണ്, വളരെ വളരെ ആഹ്ലാദം. ഇത് ഉത്രാടത്തിന്റെ ആദ്യത്തെ കുമ്മാട്ടിയാണ്. വളരെ ആഹ്ലാദം, സന്തോഷം മാത്രം. ഇത് തന്നെയാണ് അത് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബാങ്ക് സെറ്റ് ഉണ്ട്. ചേട്ടാ ഒന്ന് തകർത്താലോ, തുടങ്ങാം നമുക്ക്, ഒന്ന് തകർത്താലോ. ഇത് തന്നെയാണ് ടീക്ക് വലിയ രീതിയിൽ, അതായത് വലിയ ജനക്കൂട്ടം കാത്തു നിൽക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ളവർ വലിയ ആവേശത്തോടു കൂടി ഇതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. ഇത് ഒരു ദേശം മാത്രമല്ല, പുതൂർക്കര മാത്രമല്ല, നാളെ മറ്റു ദേശങ്ങളുണ്ട്. അങ്ങനെ നിരവധി ദേശങ്ങൾ ഇന്നും നാളെയും മറ്റന്നാളും എല്ലാമായി ഇറങ്ങും. അതിനുശേഷം ഇതിനെല്ലാം സമാപനം കുറിച്ചുകൊണ്ടായിരിക്കും പുലികളി ഇറങ്ങുക. എന്തായാലും കുമ്മാട്ടി ഇറങ്ങിയതോടുകൂടി തൃശ്ശൂരിന്റെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. വലിയ ആവേശമാണ് തൃശ്ശൂരിലുള്ളത് ടീക്കെ. ശരി സൂരജ് സജി, കുമ്മാട്ടിയോടൊപ്പം വിവരങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പങ്കുവെക്കുകയായിരുന്നു. തൃശ്ശൂരിലെ ഓണാഘോഷത്തിന് തുടക്കമാവുക കൂടിയാണ് കുമ്മാട്ടികളിയിലൂടെ.